കോവിഡ് രോഗിയുടെ ആത്മഹത്യ കോവിഡ് മരണമായി കണക്കാക്കണമെന്ന് സുപ്രീംകോടതി. കോവിഡ് ബാധിച്ചവർ ആത്മഹത്യ ചെയ്താൽ നഷ്ടപരിഹാരം നൽകില്ല എന്ന കേന്ദ്ര നയം മാറ്റണമെന്നും നിർദ്ദേശം. സവാദ് മുഹമ്മദ് ചേരിയാണ്. സവാദ്, സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ. അപകടം, ആത്മഹത്യ, കൊലപാതകം ഇതൊന്നും ഈ പട്ടികയിൽ വരില്ല എന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. കോടതി പറയുന്നത് എന്താണ്? തീർച്ചയായും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച മാർഗരേഖയിലാണ് കോവിഡ് ബാധിച്ച സമയത്ത് കോവിഡ് രോഗിയായിരിക്കും ആത്മഹത്യ ചെയ്യുകയോ അപകട മരണത്തിൽ പെടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല എന്ന് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് ആത്മഹത്യ ചെയ്താലും അത് കോവിഡ് മരണമായി തന്നെ കണക്കാക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകട മരണം ഉണ്ടായാലും അത് കോവിഡ് മരണമായി തന്നെ കണക്കാക്കണം. അതുകൊണ്ട് അവരുടെ കുടുംബത്തിനും ആ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. അതുകൊണ്ട് നിലവിലെ മാർഗരേഖ ആ തരത്തിൽ മാറ്റം വരുത്തണം എന്നാണ് ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പോരായ്മയായി ഈ സർക്കാരിന്റെ പുതിയ മാർഗരേഖയുടെ പോരായ്മയായി കോടതി ചൂണ്ടിക്കാണിക്കുന്നത്, ഓൾറെഡി ഇഷ്യൂ ചെയ്ത മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത കേസുകളിൽ മരണ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ബന്ധുക്കൾക്ക് ഒരു സമിതിയെ സമീപിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ജില്ലാതലത്തിൽ ഒരു സമിതി അതിനായി രൂപീകരിക്കും. എന്നാൽ ഈ സമിതി എത്ര ദിവസത്തിനുള്ളിൽ രൂപീകരിക്കും എന്ന ഒരു വ്യക്തത സർക്കാരിന്റെ മാർഗരേഖയിൽ ഇല്ല. അത് കൃത്യമായി തന്നെ പറയണം, എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഈ ജില്ലാതലത്തിൽ ഈ മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമിതി രൂപീകരിക്കും. അതോടൊപ്പം തന്നെ ഈ സമിതിക്ക് മുമ്പാകെ ഏതൊക്കെ രേഖകൾ ഹാജരാക്കാം എന്നതിലും ഒരു കൃത്യത, ഒരു വ്യക്തത വരാനുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പോരായ്മകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കോടതി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ മാർഗരേഖ പുതുക്കി ഇറക്കണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 23-ന് വീണ്ടും ഈ കേസ് പരിഗണിക്കും. അതിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഈ മാർഗരേഖ പുതുക്കി ഇറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സവാദ്, ഇതൊരു അഭിപ്രായമായല്ല, നിർദ്ദേശമായി തന്നെയാണ് കോടതി നൽകിയിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യാമെന്ന് അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഇത് കേവലം ഒരു വാക്കാലുള്ള നിരീക്ഷണമല്ല. കഴിഞ്ഞ ദിവസം ഈ പുതിയ മാർഗരേഖ ഒരു സത്യവാങ്മൂലമായി തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ച ശേഷം ഇതിൽ ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ച് അവ പരിഹരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉത്തരവായി തന്നെയാണ് കോടതി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ശരി സവാദ്.